ഹോ ഗൈസ്, വയലൻസ് കണ്ട് കണ്ണ് തള്ളിപ്പോയി ഗൈസ്. Hey guys, what's up guys, welcome to Action Dude Movie Review. Guys, ഇന്ന് നമ്മൾ മറ്റൊന്നുമല്ല സലാറാണ് കാണാൻ വന്നിരിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ സലാറ് കാണാൻ വേണ്ടി നമ്മള് 4 മണിയിലത്തെ ഷോയ്ക്കാണ് വന്നിരിക്കുന്നത്, വൈകുന്നേരം 4 മണി. കൂടെ എന്റെ ബ്രോ ഉണ്ട്, വാടാ. ഞാൻ കുറച്ച് മിക്സഡ് റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് പോകുന്നത്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ പടം വിട്ട് ഗൈസ്, അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാ ഗൈസ്. അപ്പൊ എവിടെ വന്നിരിക്കുന്ന വെച്ചാ നൂർനാട് നമ്മുടെ സ്വാതി സ്ക്രീൻസിലാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് നേരെ പോയി കാണാൻ പോവുകയാണ്. അപ്പൊ പ്ലീസ് കൈൻഡ്ലി. എന്നെ ആരും തൊടാൻ പാടില്ല. ഡോൾബി 7.1 സറൗണ്ട്. സലാർ ഗൈസ് പാർട്ട് 1. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും നെറ്റ്ഫ്ലിക്സിലാ വരുന്നത്. സ്പെഷ്യൽ താങ്ക്സ് യാഷ്. കല്ലാർ, പ്രശാന്ത് നീൽ പടം, ഹൊംബാലെ ഫിലിംസ്, പൃഥ്വിരാജ് പ്രൊഡക്ഷൻ. ഓ ഗൈസ്, എന്തൊരു സിനിമയാ ഗൈസ് ഇത്. ഓ, ഭയങ്കര വയലൻസ് ആയിരുന്നു ഗൈസ് കണ്ടോണ്ടിരുന്നത്. ഓ ഗൈസ്, വയലൻസ് കണ്ട് കണ്ണ് തള്ളിപ്പോയി ഗൈസ്. ഓക്കെ, ചില സീനുകളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോ ഓ, ഇങ്ങനെ ബി പി കയറുന്ന പോലെയുള്ള സീൻസ് ആയിരുന്നു ഗൈസ്, രക്തം തിളയ്ക്കുന്ന പോലെയുള്ള സീൻസ് ആയിരുന്നു ഭയങ്കര. എന്നിട്ട് പിന്നെ മലയാള ഡബ്ബാണ് കണ്ടത്. ആദ്യമേക്ക് ചെറുതായിട്ട് ഒരു ഈ ഡ്രാമയിലൊക്കെ കാണത്തില്ല, ആ രീതിയിലുള്ള ഡയലോഗ് പോലൊക്കെ ആയിരുന്നു ചിലപ്പോഴൊക്കെ തോന്നിപ്പോയത്. പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് കറക്റ്റ് അതുപോലെ തോന്നി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രാമ കളിക്കുമ്പോ പറയത്തില്ലേ അതുപോലെയുള്ള ആ ടൈപ്പാണ് തോന്നിയത്. എന്നാലും കൊള്ളായിരുന്നു, മലയാളം ഡബ് നല്ലായിരുന്നു, ഇനി തമിഴ് ഡബ് ഒന്നുകൂടി നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പൊ പടം എന്തോ, ട്രെയിലർ എന്താ കണ്ടേ, അത് തന്നെയാണ് മൂവി. പക്ഷെ ട്രെയിലർ കണ്ടിട്ട് ചിലവര് എക്സ്പെക്ടേഷൻ ചെയ്തത് അല്ല മൂവി. ട്രെയിലർ നമ്മൾ കുറെ എന്തൊക്കെ കണ്ടല്ലോ, അത് തന്നെയാണ് മൂവി. ട്രെയിലറിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഇതിനകത്ത് കാണിച്ചത്. ട്രെയിലർ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ലായിരുന്നു. ആദ്യത്തെ ട്രെയിലർ നമ്മുടെ ഹോം തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ രണ്ടാമത് ഇറങ്ങിയ ട്രെയിലർ ഞാൻ റിയാക്ഷൻ ഇടണോ വിചാരിച്ച പക്ഷെ ഇട്ടില്ല. അതിനു മുമ്പ് കുറെ പേരൊക്കെ ഇട്ട് എല്ലാവരും കണ്ട് ട്രെയിലർ റിയാക്ഷൻ ഒക്കെ കണ്ട് മടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തിനാ നമ്മുടെ ചെറിയ ചാനലിലൂടെ എന്തിനാ പറയാം. അപ്പൊ അതിലെനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാണ്. ആ ട്രെയിലർ കണ്ടപ്പോ BGM ആദ്യത്തെ ട്രെയിലർ കണ്ടത് വേറൊരു BGM, രണ്ടാമത്തെ ട്രെയിലർ വന്നപ്പോ കണ്ടത് അങ്ങനെ ഒരു BGM ആയിരുന്നു. അപ്പം അത് വെച്ച് സ്പീഡ് പോലെ. അപ്പൊ ഞാൻ ചിന്തിച്ചായിരുന്നു ഈ ട്രെയിലർ ആദ്യമേ ഇറക്കിയാൽ മതിയായിരുന്നു. അപ്പൊ ഗൈസ് ഇപ്പൊ തന്നെ ഭയങ്കര ഹൈപ്പ് കൂടിയിരിക്കുവായിരുന്നു. അപ്പൊ ഗൈസ് എന്നിട്ട് അതിനകത്ത് ആ ട്രെയിലറിനെ തിടക്കി ഒരാളെ കാണിച്ചായിരുന്നു, ഒരാളുടെ പ്രവേശം. അപ്പൊ ഞാൻ വിചാരിച്ച് അത് റോക്കി ബൈ ആയിരുന്നു, KGF ആയിട്ട് ഇത് യൂണിവേഴ്സ് ആവുമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ ട്രെയിലർ കണ്ടപ്പോ വിചാരിച്ചായിരുന്നു നമ്മുടെ മാർക്ക് ആന്റണി സിനിമയില്ലേ, മാർക്ക് ആന്റണി സിനിമയ്ക്കകത്ത് ലാസ്റ്റ് മാർക്ക് വരത്തില്ലേ, ഭയങ്കര താടിയൊക്കെ വളർത്തി ഭയങ്കര ഗാങ്സ്റ്റർ ആയിട്ട് വരത്തില്ലേ, അതുപോലെ ഈ അടുത്ത സമയത്തൊക്കെ നടക്കുന്ന ഒരു കഥയാണ്. ഇതിനകത്ത് റോക്കി ബൈ ഭയങ്കരമായിട്ട് നനച്ച താടിയൊക്കെ ആയിട്ട് പാപ്പയായിട്ട് വരും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ കണ്ടൊക്കെ വരും എന്നൊക്കെ ചെറുതായിട്ട് വിചാരിച്ച് ചുമ്മാ ഇമാജിനേഷൻ ചെയ്ത് നോക്കി. അതാണ് ആ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നിയത്. പക്ഷെ പടം കണ്ടപ്പോ എല്ലാം വേറെയാണ്. ട്രെയിലർ കണ്ട സംഭവം തന്നെയാണ് സിനിമ കണ്ടത് തന്നെ. ഓക്കെ, സോ ജുറാസിക് പാർക്ക്, ഇനി ടീസറിനകത്ത് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇനി 2 വരുമെന്ന് ഞാൻ തോന്നുന്നു. ആ സംഭവം നമ്മൾ ഇപ്പൊ സിനിമ കണ്ടപ്പോ അതിനകത്തൊന്നും കാണിച്ചില്ല. 2 എന്തോ ആയിരിക്കും. അപ്പം കുറച്ച് ലെങ്തിയൊക്കെ ആയിരുന്നു സിനിമ, എന്നാലും ഇനി 2 വരുമ്പോ ഭയങ്കരമായിരിക്കും. അതേപോലെയാണ് പടം കൊണ്ട് നിർത്തിയേക്കുന്നത്. ഇനി അടുത്ത് എന്തോ സംഭവിക്കുന്നത്. നമ്മുടെ KGF 1 അതുപോലെയാണ് നിർത്തിയത്, ഗർഡനെ കൊന്നിട്ട് അത് പെട്ടെന്ന് നിർത്തി കളഞ്ഞു. ഇപ്പൊ ഇതിനകത്തും ഒരു സീനിൽ പെട്ടെന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് എന്തായാലും പോയി കാണുക, മസ്റ്റ് തിയേറ്റർ മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. 1 വാച്ച് ആണെങ്കിൽ അത് തിയേറ്ററിൽ പോയി തന്നെ 1 വാച്ച്.
വെച്ച് കാണുക, പിന്നെ ഫോണിലോ ടിവിയിലോ കാണുക ഗൈസ്. അപ്പം മാക്സിമം ഡോൾബി അറ്റ്മോസ്ഫിയർ പോയി കാണുക. അപ്പം ഭയങ്കരമായിരുന്നു ഗൈസ് മൂവി. എഴുതിയെടുക്കാൻ പറഞ്ഞു എല്ലാം മറന്നു.